ഇവിടെ മഴയ്ക്ക് വേണ്ടി ആരാത് സഹായം ചോദിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ അനുവദനീയമാണെങ്കിൽ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ തന്നെ മഴയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയപ്പായ അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ടുവന്ന് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഇസ്ലാം രീതിയിൽ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് ദുആ ചെയ്യുന്നു. അത് പേരോട് അബ്ദുറഹ്മാൻ തഖവിയുടെ കേസറ്റിൽ തന്നെ നമുക്ക് കാണാം. എങ്ങനെ? അള്ളാഹുവേ, ഞങ്ങളുടെ നേരത്തെ മഴയ്ക്ക് ശാപം നേരിട്ടപ്പോൾ ഞങ്ങൾ നിന്റെ നബിയെ കൊണ്ട് നിന്നോട് മഴയ്ക്ക് ദുആ ചെയ്തിരുന്നു, ഞങ്ങൾക്ക് മഴ തന്നിരുന്നു. ഇപ്പോ നബി വഫാത്തായിരിക്കുന്നു. ഇപ്പോ അതുകൊണ്ട് ഞങ്ങൾ നബി നബിയുടെ ഇളയപ്പായ അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ടുവന്ന് മഴയ്ക്ക് നിന്നോട് യാചിക്കുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് ഉമർ ബിൻ ഖത്താബ് എന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തതായി പേരോട് തക്കാത്ത എന്നെ പറയുന്നുണ്ടായി. എന്തുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് നബിയുടെ കബറിൽ പോയി മഴ ചോദിച്ചില്ല? അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ വളരെ വസ്തുനിഷ്ഠമായി കൊണ്ടുവന്നു സഖാഫി അവരുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് മഖ്ബറയിൽ വന്നുകൊണ്ട് സഹായം ചോദിച്ചത് പറഞ്ഞു. അതിന് എനിക്ക് ഖണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിനോട് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ മറ്റൊരു സംഭവം ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സലാക്കിയ സംഭവം, ആ തവസ്സലാക്കിയ സംഭവം ഉദ്ധരിച്ചു എന്നതുകൊണ്ട് നേരത്തെ ഉദ്ധരിച്ചു ഒരിക്കലും പോകുന്നില്ല. നേരെ മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുമാവാം, അതുപോലെ തന്നെ അഹ്ഹാബിന്റെ സംഭവത്തിൽ മഹത്വങ്ങളെ കൊണ്ടുമാവാം എന്നതിന് മറ്റൊരു തെളിവ് സുന്നികൾക്ക് ഒന്നുകൂടെ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും അത് മാത്രമേ ആവാവൂ എന്നില്ല. മാത്രമല്ല, നിങ്ങൾ ചോദിച്ചല്ലോ പിന്നെ എന്തുകൊണ്ട് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ പോയില്ല. അത് പോയ സംഭവമാണോ നേരത്തെ ധരിച്ചത്? മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം. ഇവന് തന്നെ ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മിസ്കാത്ത് എന്ന് പറയുന്ന ഹദീസിലേക്ക് എന്തെങ്കിലും കാണാം. സുന്നി ദാരിമിൽ കാണാം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ മഹദി അവരുടെ കാലഘട്ടത്തിൽ വളരെ റസൂലിന്റെ വഫാത്തിന് ശേഷം ക്ഷാമം നേരിട്ട സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറയിലേക്ക് ചെന്ന് ആവശ്യ സഫലീകരണത്തിന് ക്ഷാമ പരിഹാരത്തിന് വേണ്ടി പോകാൻ വേണ്ടി നിർദ്ദേശിച്ചത് സുനുദ്ധാരിമീനുണ്ട്. വളരെ വസ്തുനിഷ്ഠമായിട്ടുണ്ട്. അപ്പൊ അത് മറ്റൊരു തെളിവാണ് നിങ്ങൾ ഉദ്ധരിച്ചത് അള്ളാഹുവിന്റെ റസൂൽ അല്ലാത്തവരെ കൊണ്ടും എന്നുള്ള ഒരു തെളിവാണ്. ആ തെളിവ് അറിഞ്ഞുകൊണ്ട് ഈ തെളിവ് പോകുന്നില്ല. ഈ തെളിവ് അറിഞ്ഞുകൊണ്ട് ആ തെളിവില്ലാതാകുന്നില്ല. ഇൻഷാല്ലാ ഈ കാമുകളൊക്കെ മനസ്സിലായി. ഞാൻ ചോദിച്ചതിന് മറുപടിയായില്ല. ഞാൻ ചോദിച്ച ഉമർ ബിൻ ഖത്താബ് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ പോയി ചോദിച്ചില്ല? മഴയ്ക്ക് അങ്ങനെ ചോദിക്കാൻ ഇസ്ലാത്തിൽ തെളിവ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ലക്ഷത്തിൽപ്പരം സഹാബാക്കള് ഹജ്ജത്തിൽ വിദായിൽ കൂടി, അവരെ ഓരോ കാലക്കതിലും അസുഖം ബാധിച്ചും ഇങ്ങനെ മരിച്ചവരുണ്ട്. അവരാരെന്ന് അങ്ങനെ തന്നെ നമുക്ക് ലക്ഷത്തിൽപ്പരം ഹദീദ് കിട്ടിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻ കഴിഞ്ഞുപോയ സാലിഹീങ്ങളെയും വിളിച്ച് സഹായം തേടുന്ന ലക്ഷത്തിൽ പരം ഇത് കിട്ടിയിരിക്കണം. പക്ഷേ നമുക്ക് ഒരു കഥ, ആ ആറാബി പോയി മഴയ്ക്ക് ചോദിച്ച കഥ മാത്രമേ നിങ്ങൾക്ക് എവിടെയും പറയാനുള്ളൂ. ഇൻഷാല്ലാ ഈ ജനങ്ങൾക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്. എന്റെ അടുത്ത ചോദ്യം അവിടുത്തെ അവരെ ചോദിക്കുന്നത് എന്താണ് ഈ സംഭവം അല്ലാതെ ഇതെന്തിനാണ് പയ്യെ സംസ്കരിക്കാൻ മഴയത്തെ നിസ്കാരത്തിനാണ് ഉണർവിയുള്ള കൊണ്ടുപോയത്? അത് പോയി എന്നതുകൊണ്ട് ഇത് ശരിക്കാണ് നിങ്ങൾ കിട്ടും? എന്താണ് വിശക്കുന്നുണ്ട്? നമുക്ക് വിശപ്പ് തീരണമെങ്കിൽ ഭക്ഷണം സാധാരണ ചോദ്യത്തിൽ ബിരിയാണി. അപ്പൊ ഇയാളെ ചോദ്യം അതെന്തെങ്കിലും ബിരിയാണി കഴിച്ചത്? ബിരിയാണി കഴിച്ചാൽ രസത്തിൽ ഓർമ്മ നമ്മുടെ നാടൻ ചോറ് സാധാ ചോറ് കഴിക്കണമല്ലേ? അതും കഴിക്കാറില്ല. എന്തൊരു ദുർവാസിയെന്നല്ലാതെ അത് കഴിക്കാം കഴിക്കാം ഇതുകൊണ്ട് മാവാം എന്നതുപോലെ കബറി ചെയ്തിൽ പോയി മഴ തേടി അതുവാവാം. പിന്നെ റഷ്യല്ലാത്തവരെ കൊണ്ട് തപസ്സും ചെയ്യാം എന്ത് ചെയ്യാം എന്തെങ്കിലും കുഴപ്പമുള്ളപ്പോൾ പിന്നെ ലക്ഷത്തിൽ തരം സഹാബത്ത് ചെയ്യണം. ലക്ഷം ഇസ്ലാമിനൊരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വിടുവായിട്ടാണ് ഈ പറയുന്നത്? ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ ലക്ഷത്തിൽ തരം സഹാബത്ത് ചെയ്തെങ്കിലും സ്ഥിരപ്പെടുള്ളൂ. കാര്യം വലിയ ബുദ്ധിമുട്ടാവും. നബിന്റെ മുജാഹിദാന സാധനങ്ങളെ ഉണ്ടാവില്ല. അല്ല അല്ല, ലക്ഷത്തിൽ തരം സഹാബത്ത് ചെയ്തെങ്കിലും ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ എന്ത് വിട്ടിട്ടാണ് ഈ പറയുന്നത്? സഹോദര, നമ്മുടെ ഇസ്ലാമിൽ രേഖ കടന്നു വേണ്ട. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ മഴതേറിയ സംഭവത്തിൽ ചിർക്കാണെന്ന് പറഞ്ഞില്ല. അത് കുഫ്റാണെന്ന് പറഞ്ഞില്ല. ഹറാമാണെന്ന് വരെ പറഞ്ഞില്ല.
അവരാരെങ്കിലും പറഞ്ഞോ കുട്ടികളെ ഇത് ചുരുക്കാണ്, ഇത് ചുരുക്കിന് വെള്ളം കൂട്ടുന്ന സംഭവമാണ്, അത് ചെയ്തു പോകരുത് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ മഴ തേടിയ റസൂലുള്ളാന്റെ കബറി ശരീഫിന്റെ അരികിൽ സഹാബത്തിന്റെ കാലത്ത് നിന്ന് മഴ തേടിയ സംഭവം ഉദ്ധരിച്ചിട്ട് ആ ഉദ്ധരിച്ച പണ്ഡിതർ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു എന്ത് അത് ചുരുക്കാണ്, അത് ചെയ്തു പോകരുത് ഓരോരുത്തർ പണ്ഡിതൻ പറഞ്ഞില്ല, അവർ കൊണ്ടുവന്ന് ചുരുക്കാതെ തിരിഞ്ഞില്ല, തൗഹീദിന് ചുരുക്കാതെ തിരിഞ്ഞില്ല. നമ്മളെ കേരളത്തിലെ മുജാഹിദികൾ ആളുകൾക്ക് മഹത്തരാപ്പത്തിൽ ചുരുക്കാണ് നോക്കണമെങ്കിൽ അവരുടെ കഥയില്ലായ്മ എത്രമാത്രം മതപ്പതിച്ചു മുജാഹിദികൾ ആശയപരമായി ബുദ്ധിപരമായി എത്ര മരവിട്ടു പോയി എന്ന് പറയേണ്ടതിൽ സങ്കടം. ഈ പറഞ്ഞ 15 പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ട് ഓരോരുത്തരെ കുട്ടി പറഞ്ഞു ഈ സംഭവമുണ്ടല്ലോ കബറികൾ ചെന്ന് മഴ തേടിയ സമയത്ത് ചുരുക്കാണ് ചെയ്യരുത്, അത് പാടില്ലാത്ത ആള് പറഞ്ഞിട്ടില്ല. പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു ആരായിരിക്കും സഭയും, ഇത് സ്ഥിരപ്പെട്ടവരാണ്, ഇത് യോഗ്യമായ റിപ്പോർട്ടാണ്, തള്ളേണ്ടതല്ല വാറോടെയല്ല എന്നാണ് ഈ ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. അപ്പൊ അവരൊക്കെ സ്വരൂപം പോകുമ്പോൾ സുന്നികൾ ഞങ്ങൾ ഒന്നിച്ച് ഓരോ പോലെ പോകും, നിങ്ങളുണ്ട് ഇവരൊക്കെ മുസ്ലിം കാഫിറാണെന്ന് പറയുന്ന നിങ്ങൾ അവിടെ സാധുവിനും വെച്ച് ഇരിക്കേണ്ട സ്ഥലം വേറെയാണ്, അതിപ്പോ ഞാൻ പറയുന്നില്ല. അപ്പൊ അത്തവൻ നിങ്ങൾക്കും ഇല്ലായതായിരുന്നു.